Assalamualaikum warahmatullahi taala wabarakatuh. Alhamdulillah. Alhamdulillahillazi arsala an-nabiyya basyiran wa nadhira. Wassalatu wassalamu ala man ursila sirajan munira wa alihi ashabihi wa atbahihi ajma'in amma ba'd. A'udzu billahi minasy syaithanir rajim. بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة صدق الله العلي العظيم وصدق رسول النبي الكريم وقال النبي صلى الله عليه وسلم بعثت أن أتمم أن أتمكم في رسول الله ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുക്മിനീങ്ങളെ, ദൈനംദിനം സാമൂഹ്യ സാംസ്കാരിക തകർച്ചയുടെ വായാതനങ്ങൾ തേടിയിറങ്ങുന്ന ഈ കാലയളവിൽ നേരറിവിന്റെ പ്രവാചക അധ്യാപനം എന്ന വിഷയത്തെ എന്തുകൊണ്ടും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്ക് അടിത്തറ പാകിയ അധ്യാപകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ സലാത്ത് ചൊല്ലാത്തത്? ലോകത്ത് ഏറ്റവും വലിയ പിശുക്കനാരാണെന്ന് പറഞ്ഞു തന്നതും അതും ഒരു നേരറിവിന്റെ ഭാഗമാണ്. ദൈനംദിനം സാമൂഹ്യ സാംസ്കാരിക തകർച്ചയുടെ വായാതനങ്ങൾ തേടിയിറങ്ങുന്ന ഈ കാലയളവിൽ നേരറിവിന്റെ പ്രവാചക അധ്യാപനം എന്ന വിഷയത്തെ എന്തുകൊണ്ടും ചർച്ച ചെയ്യേണ്ടതാണ്. വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്ക് അടിത്തറ പാകിയ അധ്യാപകനാണ് മുഹമ്മദ് മുസ്തഫ. അത് കേവലം ഒരു അധ്യാപനം മാത്രമായിരുന്നില്ല, നൂറ്റാണ്ടുകൾ മാറി മറിഞ്ഞിട്ടും മങ്ങലേൽക്കാത്ത ഒരു പ്രകാശമായിരുന്നു ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ലോകത്ത് പല പ്രമുഖന്മാരും പല മതവണ്ഡിതന്മാരും കഴിഞ്ഞു വന്നിട്ടുണ്ട്, പക്ഷേ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു കൊടുക്കാൻ ഇന്ന് വരെ ആരും വന്നിട്ടില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറയുന്നത് കാണാം, ലഖദ് കാന ലകും ഫി റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നബി തങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമമായ ഒരു മാതൃകയുണ്ട്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ, ഊണിലും മുറക്കിലും വാക്കിലും നോക്കിലും നടത്തത്തിലും കിടത്തത്തിലും എന്ന് വേണ്ട മനുഷ്യ ജീവിതത്തിലെ സകല നേർത്തലങ്ങളിലും സ്പർശിച്ച ഒരു മഹത്തമായ ജീവിതമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് സംഭാവന ചെയ്തത്. ലോകത്ത് കാറൽ മാക്സും മഹാത്മാഗാന്ധിജിയും എന്ന് വേണ്ട പലമൃഗമാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്ന് വെച്ച് അവരെങ്ങനെ കിടന്നുവെന്നോ അവരെങ്ങനെ തിന്നുവെന്നോ എന്ന് അവരുടെ അനുയായികൾക്ക് പോലും അറിയാൻ താല്പര്യമില്ല. എന്നാൽ നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് മുക്മിനീങ്ങളെ, ജനനം മുതൽ വഫാത്ത് വരെയുള്ള റസൂലിന്റെ ഓരോ ചലനങ്ങളും വാക്കുകളും അവിടുത്തെ അനുയായികൾ അനുഭാവനം ചെയ്യുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നാം ഒരു അധ്യാപകനോ വിദ്യാർത്ഥിയോ ഭാര്യയോ ഭർത്താവോ നേതാവോ ജേതാവോ സംരക്ഷകനോ അഭയാർത്ഥിയോ ആരുമായിക്കൊള്ളട്ടെ, ജീവിതത്തിന് മഹത്വം പകരാൻ മഹനീയ മാർഗം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വരച്ചു കാട്ടി തന്നിട്ടുണ്ട്. കള്ളും കഞ്ചാവും പെണ്ണും പെരുമയും മഹത്വത്തിന്റെ സിംബലായി കണ്ട ചരിത്രം ദാർക്കേജ് എന്ന് വിശേഷിപ്പിച്ച ജാഹിലിയ സമൂഹത്തെ മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെ സാമൂഹ്യത്തിന്റെ സമ്പന്നതയിലൂടെ പ്രതിഷ്ഠിക്കാൻ ത്വഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ദുനിയാവിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് മുക്മിനീങ്ങളെ നേരറിവിന്റെ പ്രവാചക അധ്യാപനം. ആ അധ്യാപനം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ റഹ്മതുക യാ അർഹമർ റഹീമീൻ. آخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.